കൊല്ലം കുണ്ടറയിൽ കടകൾ കൊള്ളയടിച്ച് കുട്ടികുണ്ടകൾ. ആക്രമണത്തിൽ കടയ്ക്കും ജീവനക്കാരനും പരിക്കേറ്റു. കടയുടമയ്ക്കും ജീവനക്കാരനും പരിക്കേറ്റു. സംഘം മൊബൈൽ ഫോണും പണവും കവർന്നു. കുണ്ടറ ആശുപത്രി മുക്കിൽ കേക്ക് വേൾഡ് ഉടമ സന്തോഷ് കുമാർ, സന്തോഷിന്റെ ജീവനക്കാരൻ നേപ്പാൾ സ്വദേശി നരേന്ദ്രപാൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സന്തോഷ് കുമാറിന്റെ ചെവിക്കും തലയ്ക്കും മുറിവേറ്റു. ക്രിസ്മസ് രാത്രി ബേക്കറി അടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 12 വരുന്ന സംഘം അഭ്യസ വർഷവുമായി കടയിലേക്ക് കയറി വരുന്നത്. കടയിലുണ്ടായിരുന്ന 47,000 രൂപയും 2 മൊബൈൽ ഫോണും സംഘം പിടിച്ചുപറിച്ചു. മർദ്ദനത്തെ തുടർന്ന് സന്തോഷ് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. സന്തോഷിന്റെ കാറും കടയും തല്ലി തകർത്തു. 100,000+ രൂപയുടെ നാശമുണ്ടാക്കിയ ശേഷമാണ് കുട്ടികുണ്ടകൾ മടങ്ങിയത്. സന്തോഷ് കുമാർ കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാത്രിയിൽ ജോലി കഴിഞ്ഞ് കട അടയ്ക്കാൻ തുടങ്ങുന്ന സമയത്താണ് റോഡിന് ആശുപത്രി കുക്കിയെന്ന് കുറെ പിള്ളേര് അതിഭയങ്കരമായിട്ട് തെരുവിളിച്ച് തമ്മിൽ വഴക്കൂടി വരുന്നത് കണ്ടത്. നമ്മൾ ഞാനും എൻ്റെ സ്റ്റാഫും മാത്രമാണ് ആ സമയത്ത് കടയിലുണ്ടായിരുന്നുള്ളൂ. കട അടയ്ക്കുന്നില്ലയോടാ ചോദിച്ചിട്ട് നമ്മുടെ കടയിലേക്ക് ഓടി വന്ന സമയത്ത് ഞാൻ പിന്തുടാ തെരുവ് വിളിക്കുകയും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അടിക്കടാ അവരെന്ന് പറഞ്ഞിട്ട് ഒരു ചാടി എല്ലാം കൂടെ കടയ്ക്കകത്ത് കയറി എന്നെയും എൻ്റെ സ്റ്റാഫിനെയും അവന്മാരെ ഇടികളെ വെച്ച് ഇടിച്ച് ശരീരം മൊത്തവും മാരകമായിട്ട് പരിക്കേൽപ്പിച്ചു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംഘാംഗങ്ങൾ പലരും സ്കൂൾ കുട്ടികളാണെന്ന് പറയുന്നു. സംഘം ചേർന്നുള്ള ആക്രമണവും പണം കവരലും ഇവർ പതിവാക്കിയതായും നാട്ടുകാർ പറയുന്നു. ക്രിസ്മസ് ദിവസം രാത്രിയിൽ ഇളമ്പല്ലൂർ മുതൽ ആശുപത്രി മുക്ക് വരെ കടകൾ കയറി സംഘം അക്രമം നടത്തി. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വ്യാപാരികൾ അറിയിച്ചിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പരാതിയിലുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ക്രിസ്തുമസ് ആഘോഷത്തിനിടെ പുത്തൻതോപ്പിൽ നിന്നും കടലിൽ കാണാതായവരുടെ മൃതദേഹം കണ്ടെത്തി. കണിയാപുരം സ്വദേശികളായ ശ്രേയസ്